നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ സംസ്ഥാനത്തെത്തി മോഷണം നടത്തുകയും അതിനുശേഷം വിമാനത്തിൽ സ്വദേശത്തേക്ക് മടങ്ങുന്നത് പതിവാക്കിയ മോഷ്ടാവിനെ കുറിച്ച് പുറത്തുവരുന്നത് അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്ത് മൂന്ന് മോഷണ പരമ്പര നടത്തിയ തെലങ്കാന ഖമ്മം സ്വദേശി സമ്പതി ഉമപ്രസാദാണ് പിടിയിലായത്. കേരളത്തിലേക്ക് വീണ്ടും വരുന്നതിനിടെ ഇന്നലെ പുലർച്ചെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെയാണ് കള്ളൻ പിടിയിലായത്. അടിമുടി വേറിട്ട രീതിയിലുള്ള ഹൈടെക് കള്ളനാണ് ഉമപ്രസാദ്. 600,000 രൂപയുടെ സ്വർണം മോഷ്ടിക്കാൻ നടത്തിയത് 4 വിമാനയാത്രകളാണ്. ഹോട്ടലിൽ താമസം, ഓട്ടോയിൽ കറക്കം, മോഷണം നടത്തി മടക്കം, ഇതാണ് രീതി. തെലങ്കാനയിൽ ഒരു വീട്ടിൽ നിന്ന് 1 കിലോ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ചതടക്കം 13 മോഷണ കേസുകളിൽ പ്രതിയാണിയാൾ. 2 നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ, ഓട്ടോ ഡ്രൈവറുടെ മൊഴി, ലോഡ്ജിൽ നിന്ന് ലഭിച്ച വിലാസം എന്നിവയാണ് പ്രതിയിലേക്ക് വഴികാട്ടിയത്. പേട്ട മൂലവിളാകം ജംഗ്ഷനിൽ പ്രസാദ് മാധവമോഹന്റെ വീട്ടിൽ നിന്ന് 11 പവന്റെ ആഭരണങ്ങളും മണക്കാട് GHS ലൈനിൽ എ നജാബിന്റെ വീട്ടിൽ നിന്ന് 600,000 രൂപ വില വരുന്ന സ്വർണ വജ്രാഭരണങ്ങളും വാഴപ്പള്ളി സ്വദേശി രത്നമ്മയുടെ വീട്ടിൽ നിന്ന് 27,000 രൂപ വില വരുന്ന ആഭരണങ്ങളുമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇതിൽ 2 വളകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാക്കി ചാക്ക മേൽപ്പാലത്തിന് താഴെ തൂണിനടിയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെടുത്തു. സ്വർണ്ണാഭരണവുമായി വിമാനത്തിൽ സഞ്ചരിച്ചാൽ പ്രശ്നമാകുമെന്ന് കരുതിയാണ് തുണിയിടയിൽ കടലാസിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ചത്. കൂടുതൽ കവർച്ച നടത്താനും ഈ സ്വർണം തിരിച്ചെടുക്കാനുമാണ് ഉമപ്രദേശ് തെലങ്കാനയിൽ നിന്ന് ഇന്നലെ തിരിച്ചെത്തിയത്. എവറസ്റ്റ് കൊടുമുടി കയറുകയെന്ന സ്വപ്നം നിറവേറ്റാനാണ് കവർച്ചയിലൂടെ പണം സമാഹരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ ഉമപ്രസാദ് പറഞ്ഞതായി പോലീസ് പറയുന്നു. ഒട്ടേറെ പർവ്വതങ്ങൾ കയറിയിട്ടുണ്ട്. ഇനി എവറസ്റ്റാണ് ലക്ഷ്യം. അതിന് ലക്ഷങ്ങളാണ് ചിലവ്. ഭിന്നശേഷിക്കാരായ അച്ഛനും അമ്മയ്ക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. +2 മാത്രം പഠിച്ച എനിക്ക് പണമുണ്ടാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇതുവരെ സമ്പാദിച്ച ലക്ഷങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണം കൂടി മതി. അതിനാണ് ഇവിടേക്ക് വന്നതെന്ന് ഉമപ്രസാദ് പോലീസിനോട് പറഞ്ഞു. 2 വർഷം മുൻപ് ഇയാൾ സൈന്യത്തിന്റെ കായികക്ഷമതാ പരീക്ഷയും എഴുത്ത് പരീക്ഷയും പാസ്സായെന്നും എന്നാൽ റിക്രൂട്ട്മെന്റ് സർക്കാർ റദ്ദാക്കിയതോടെ ജോലി കിട്ടിയില്ലെന്നും പോലീസ് പറയുന്നു. May 28 തിരുവനന്തപുരത്തെത്തി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിച്ചു. ഒപ്പം കയറേണ്ട ആളില്ലാത്ത വീടുകളും നോക്കിവെച്ചു. 5 ദിവസം കഴിഞ്ഞ് മടങ്ങി. 4 ദിവസം കഴിഞ്ഞ് June 6 വിമാനം കയറി വീണ്ടും എത്തി. 3 വീടുകളിൽ നിരനിരയായി മോഷണം പൂർത്തിയാക്കി ഈ മാസം 1 തിരിച്ചുപോയി. വിരലടയാളം പതിയാതിരിക്കാൻ, കയ്യുറ, രൂപവും മുഖവും തിരിച്ചറിയാതിരിക്കാൻ ഓവർകോട്ട്, ഇങ്ങനെ പോലീസിനെ വെള്ളം കുടിപ്പിച്ച മോഷ്ടാവിലേക്ക് എത്താൻ CCTV ദൃശ്യങ്ങളാണ് സഹായിച്ചത്. ഇയാൾ കയറിയ ഓട്ടോയിലെ ഡ്രൈവർ നൽകിയ വിവരമാണ് നിർണായകമായത്. ഹോട്ടലുകളിൽ നൽകിയ വിലാസവും വിമാന ടിക്കറ്റുകളും തപ്പിച്ചെന്നാണ് ഇയാളെ പിടിച്ചത്. സ്വർണം മാത്രമേ മോഷ്ടിക്കൂ എന്നത് മാത്രമല്ല, പണയം വെച്ച് കിട്ടുന്ന പണമാണ് ഇയാൾ ചിലവഴിച്ചിരുന്നത്. പോലീസിനെ കുറിച്ചും നേരത്തെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് പോലീസിന്റെ കയ്യിലേക്കാണ്. കൂടുതൽ മോഷണങ്ങൾ നടത്തിയോ എന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.